ഞാൻ ഡോക്ടർ ഗിരിജ മോഹൻ. വെൽക്കം ബാക്ക് ടു ഹാപ്പി ഹെൽത്തി കിഡ്സ് ടൈം അഗെയിൻ. ഇന്ന് ഒരു ചെറിയ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചെറിയ കുട്ടികൾ തൊട്ട് വലിയ കൗമാരക്കാർ വരെ എപ്പോഴും എല്ലാത്തിനും ദേഷ്യപ്പെടുകയാണെന്നാണ് ഇപ്പോൾ പേരൻസിൻ്റെ ഒരു പ്രധാന കംപ്ലയിൻറ്റ്. ഇവന് ഇവൾക്ക് ഭയങ്കര ദേഷ്യമാണ് ഡോക്ടർ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പ്രധാന കാരണം എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കുകയും ഒരു ചെറിയ കാര്യം സാധിക്കാതെ ഇരിക്കുമ്പോഴും കുഞ്ഞുങ്ങൾ ഉടനെ അങ്ങ് റിയാക്റ്റ് ചെയ്യുകയും ദേഷ്യപ്പെടുകയും അഗ്രസീവ് ആകുകയും ചെയ്യുന്നതായിട്ട് ഞാൻ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് എന്തെങ്കിലും ഒരു പരിഹാര മാർഗമുണ്ടോ? നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കുട്ടി പറയുന്നത് എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിലും ഒന്നോ രണ്ടോ ആവശ്യം സാധിച്ചു കൊടുക്കാതെ തന്നെ വയ്ക്കുകയാണ് ഏറ്റവും നല്ലത്. കുറച്ച് ദേഷ്യം കുറയാനുള്ള ഒരു മാർഗമായി തീരും. ഇനി ഒരു കുട്ടി ദേഷ്യപ്പെടുമ്പോൾ നമ്മളും കൂടെ ദേഷ്യപ്പെട്ടാൽ എന്താണ് സംഭവിക്കുക? അരവും അരവും കൂടെ കിന്നരമാകും എന്ന് പറയുന്ന പോലെയാകും. അപ്പോൾ കുറച്ച് ക്ഷമയും സഹനശക്തിയോടും കൂടെ സമീപിക്കുകയാണെങ്കിൽ ദേഷ്യപ്പെട്ടിരിക്കുന്ന ഒരു കുട്ടിയെ നമുക്ക് പതുക്കെ പതുക്കെ കാമാക്കാൻ പറ്റും. പതുക്കെ പതുക്കെ കുഞ്ഞിനോട് മോനെ മോൾക്ക് ഇപ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ദേഷ്യമെന്ന് പറഞ്ഞാൽ ചോദിച്ചാൽ പറയാൻ പറ്റുന്ന കുട്ടികളോട് വേണേൽ നമുക്ക് ചോദിക്കാം. നമുക്ക് ഇതിന് എന്ത് ചെയ്യാൻ പറ്റും എന്ന് കുറച്ചുകൂടെ വലിയ കുട്ടികളോട് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. ഞാനും കൂടെ സഹായിച്ചു തരാം, നമുക്ക് നോക്കാം എന്ത് ചെയ്ത് ശരിയാക്കാമെന്ന്. കുറച്ച് ചെറിയ കുട്ടികളാണെങ്കിൽ നമുക്ക് അറ്റൻഷൻ ഒന്ന് ഡൈവേർട്ട് ചെയ്ത് നോക്കാം, വേറെന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് റീഫോക്കസ് ചെയ്യാം. അല്ലെങ്കിൽ കുട്ടികളാണെങ്കിൽ നമുക്ക് പുറത്തേക്കൊന്ന് പോകാം, അല്ലെങ്കിൽ ഒന്ന് പുറത്ത് പോയി കളിക്കാം, എന്തെങ്കിലും ഒന്ന് ആക്ടിവിറ്റീസ് എന്തെങ്കിലും ചെയ്യാം എന്നൊന്ന് പറഞ്ഞ് നോക്കാം. ചിലപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ അറ്റൻഷൻ മാറ്റുമ്പോൾ ആ ദേഷ്യം അങ്ങ് മാർഗം ചെയ്യും. പിന്നെ നമുക്ക് ഒന്ന് കൂൾ ഡൗൺ ചെയ്യൂ, എന്താ വേണ്ടതെന്ന് ആലോചിച്ച് ചെയ്യാം, എല്ലാത്തിനും ഞങ്ങൾ കൂടെയുണ്ട് എന്നെല്ലാം പറഞ്ഞ് ഒന്ന് കാം ആൻഡ് കൂളായിട്ടുള്ള ഒരു എൻവയറോൺമെൻറ്റ് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഒരു കുഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ നമ്മളും കൂടെ ദേഷ്യപ്പെടാതെ അതിൻ്റെ കാരണമെന്തെന്ന് വളരെ ക്ഷമയോടെ കാമായിട്ടും കുട്ടിയെ അപ്രോച്ച് ചെയ്ത് നോക്കിക്കേ, ചിലപ്പോൾ കുറേയൊക്കെ വ്യത്യാസം വന്നേക്കാം. ഇനി വേറൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.